ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈയിടെ കുറച്ച് ദിവസമായിട്ട് എനിക്ക് എന്താണെന്നറിയത്തില്ല, മുടി നീട്ടി വളർത്തുന്ന ഭയങ്കര ആഗ്രഹം. എവിടുന്നാണ് ആഗ്രഹം വന്നതെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ നമ്മുടെ റീൽസൊക്കെ എപ്പോഴും ഇങ്ങനെ കാണുന്ന ഒത്തിരി മുടികളുടെ റീൽസൊക്കെ ഇങ്ങനെ കാണുന്നതുകൊണ്ടായിരിക്കും. പണ്ട് എനിക്ക് ഒരുപാട് മുടി ഉണ്ടായിരുന്നു, എല്ലാം വെട്ടിക്കളഞ്ഞാണ് കേട്ടോ. അപ്പോഴത്തേന് ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയ ഒരെണ്ണയാണ് കേട്ടോ. ഉലുവയും അതേതാണ്ടൊക്കെ ഇട്ട് ഇവിടെ കിട്ടിയ സാധനമൊക്കെ ഞാൻ ഇട്ടുണ്ടാക്കിയ ഒരു എണ്ണയാണ്. ഇപ്പോൾ ഇവിടെ സാധാരണ ഞാൻ എണ്ണ ചൂടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓവനിൽ വെച്ച് ജസ്റ്റ് ചൂടാക്കുക ചെയ്യുന്നത്. പക്ഷേ ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെയാണ് ചൂടാക്കുന്നത് കേട്ടോ. അതായത് ഇപ്പം നമ്മുടെ പെർഫ്യൂംഡ് ക്യാൻഡിൽ ഇടുമല്ലോ, അത് ജസ്റ്റ് ഒന്ന് ലൈറ്റർ വെച്ച് ഓൺ ചെയ്തിട്ട് കുറച്ച്, ഞാൻ വളരെ കുറച്ച് എണ്ണ തേക്കത്തുള്ളൂ, അപ്പോൾ വളരെ കുറച്ച് എണ്ണ എടുത്ത് ഒരു സ്പൂണിൽ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നേരം വെക്കും. ജസ്റ്റ് വെച്ച ഉടൻ തന്നെ അത് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആവുന്നതാണ്. അതുകൊണ്ട് ഒത്തിരി നേരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല, കുറച്ച് നേരം വെച്ചാൽ മതി. പിന്നെ ഞാൻ എങ്ങനെ എണ്ണ തേക്കുന്നത് വെച്ചാൽ, ഞാൻ തലയുടെ ഓട്ടിയിൽ, തലയെ ഓട്ടിയിൽ മാത്രം എണ്ണ വെക്കാറുള്ളൂ. താഴേക്ക്, അതായത് സ്കാൽ മറ്റേ മുടിയുടെ ലെങ്ത് അനുസരിച്ച് എണ്ണ വെക്കത്തില്ല, ജസ്റ്റ് തലയോട്ടിയിൽ മാത്രമേ എണ്ണ വെക്കത്തുള്ളൂ. നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. മുടിയിൽ, മുടിയുടെ ലെങ്തിൽ എണ്ണ വെച്ചാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മുടെ മുടിയുടെ ടെക്സ്ചർ മാറുന്നതായിട്ട്, എനിക്ക് ഭയങ്കര സോഫ്റ്റായിട്ട് പൊട്ടിപ്പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പം മുടിയിൽ എണ്ണ വെക്കാതെ ഇരിക്കുവാണെങ്കിൽ, സ്കാൽപ്പിൽ നിന്നാണല്ലോ മുടി വളരുന്നത്, അപ്പോൾ സ്കാൽപ്പ് അത് മോയ്സ്ചറൈസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. മുടിയും കൂടെ, എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ, മുടിയും കൂടെ, മുടിയിലും കൂടെ എണ്ണ വെക്കുവാണെങ്കിൽ അതിൻ്റെ ടെക്സ്ചർ മാറും, അല്ലെങ്കിൽ മുടി അത്യാവശ്യം സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കും. എൻ്റെ മുടി അങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ എല്ലാ ദിവസവും എണ്ണ വെക്കാറുമില്ല, രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസത്തിലൊരിക്കൽ മാത്രമേ എണ്ണ വെക്കാറുള്ളൂ. പിന്നെ ഇവിടെയാണെങ്കിൽ ഒരുപാട്, ഇവിടെ വന്നതിന് ശേഷം മുടി ഒരുപാട് പൊഴിയുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ കുറേ നാളെ എണ്ണ വെക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ ഈയിടെ ആയിട്ട് മുടി വളർത്തണം എന്നൊരു ആഗ്രഹം വന്നപ്പോൾ മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങനെ എണ്ണ വെക്കുന്നത് കേട്ടോ. നേരത്തെ ഒന്നും ഞാൻ ഇങ്ങനെ എണ്ണ വെക്കത്തേയില്ലായിരുന്നു. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം തോന്നുവാണെങ്കിൽ വെക്കുക, അല്ലെങ്കിൽ അതുമില്ല. പിന്നെ ഷാമ്പു യൂസ് ചെയ്യും, ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഷാമ്പു യൂസ് ചെയ്യും. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുടി ഒന്നുകൂടെ ഡ്രൈ ആവത്തേയുള്ളൂ, എണ്ണ വെക്കാതെ ഷാമ്പു ചെയ്താൽ. അപ്പം ഞാനിപ്പം നേരത്തെ ഇങ്ങനൊന്നും ഞാൻ പാർട്ടീഷൻ ചെയ്ത് എണ്ണയൊന്നും വെക്കത്തില്ലായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ എന്തെന്നറിയത്തില്ല, ഈ കുറച്ച് ദിവസമായിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഓരോ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ ഓരോ പാർട്ടീഷൻസൊക്കെ എടുത്ത് എണ്ണ തേക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. പിന്നെ എങ്ങനെ പാർട്ടീഷനെല്ലാം എടുത്ത് തേച്ചതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് കൈ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട് എണ്ണ. പിന്നെ ഈ ഒരു ഓയിലിനകത്ത് ഞാൻ കുറച്ച് റോസ്മറി ലീവ്സിൻ്റെ ഡ്രൈഡ് ലീവ്സ് കിട്ടുമല്ലോ, അപ്പോൾ അത് ഞാൻ കുറച്ച് പച്ചയ്ക്ക് ഇട്ടിരുന്നു. അപ്പോൾ ഓരോ പ്രാവശ്യം ചൂടാക്കുമ്പോൾ അതിൻ്റെ എക്സ്ട്രാ ഇറങ്ങിക്കോളും, കാരണം ഇത് എണ്ണ കാച്ചിയപ്പോഴത്തേക്ക് അത് സംഭവം എൻ്റെ കയ്യിലില്ലായിരുന്നു. എൻ്റെ ബ്രദറിൻ്റെ വീട്ടിലിരിക്കുമായിരുന്നു, പിന്നെ ഞാൻ അവൻ്റെ അടുത്ത് പോയിട്ട് അത് എടുത്തുകൊണ്ട് വന്നതാണ്. ഇവിടെ കടയിലൊക്കെ കിട്ടും, സംഭവം കിട്ടും. ഈ വീഡിയോ ഇങ്ങനെ സ്പീഡിൽ ഓടിച്ചു വിടുന്നതായിട്ട് എനിക്ക് തന്നെ ചിരി വരുന്നുണ്ട്. പിന്നെ ഞാൻ ഇത് കൂടാതെ റോസ്മരി വാട്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഈ പറഞ്ഞ ഡ്രൈഡ് ലീവ്സ് തന്നെ ജസ്റ്റ് ഒന്ന് ഒരു 10-15 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചിട്ട് റോസ്മരി വാട്ടർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിപ്പം എനിക്ക് തോന്നുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യാറുള്ളൂ കേട്ടോ. ചിലപ്പോൾ ആ മാസത്തിലൊരിക്കലൊക്കെ ഇങ്ങനെയൊക്കെ എനിക്ക് അങ്ങനെ തോന്നിയിരിക്കുമ്പോൾ ഒരു വാട്ടർ തോന്നുമ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ്. പിന്നെ റോസ്മരി വാട്ടർ ഞാൻ ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ എന്താ, റോസ്മരി വാട്ടർ ഒരു ഇതിൻ്റെ ഡ്രൈഡ് ലീവ്സ് കുറച്ച്, ഒരുപാട് വെള്ളമില്ല, കുറച്ച് വെള്ളത്തിൽ വെള്ളം ഒഴിച്ചിട്ട് നല്ലതായിട്ട് തിളപ്പിക്കുക. ഒരു 15 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കുക. ഞാൻ ആദ്യം ജസ്റ്റ് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തിളച്ച് തുടങ്ങിയപ്പോഴത്തേക്കും ലോ ഫ്ലെയിമിലാണ് വെച്ചത് കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പം ഓവറായിട്ട് ഇതായിട്ട് പോയാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇത് പിന്നെ ഞാൻ കുറേ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതായത് നമ്മുടെ തലയിൽ എണ്ണ തേക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ല എന്ന് കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്കറിയത്തില്ല അതിൽ എന്തെങ്കിലും ശരിയുണ്ടോ തെറ്റുണ്ടോ. ചിലപ്പം ശരിയുണ്ടാവാം. നമ്മളിപ്പം കൂടുതലും ഞാൻ കേട്ടിരിക്കുന്നത് നമ്മൾ ഈ ഉള്ളിൽ കഴിക്കുന്ന നല്ല ബയോട്ടിൻ അടങ്ങിയ ഫുഡ് കഴിക്കുവാണെങ്കിൽ അത് നമ്മുടെ മുടിക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാണെന്ന് കേട്ടിട്ടുണ്ട്. അത് സത്യമാണ്. നമ്മൾ ഉള്ളിൽ കഴിക്കുവാണ്, നല്ല വെള്ളം കുടിക്കുക, നല്ല മുടി വളരാനോ ഹെൽത്തി ആയിട്ടിരിക്കാനോ ഉള്ള ഫുഡ് കഴിക്കുവാണ് അത്, അല്ലെങ്കിൽ അതിനുള്ള വൈറ്റമിൻസ് കഴിക്കുവാണെങ്കിൽ നമ്മുടെ മുടിക്ക് നല്ലതാണ്. പിന്നെ ഓയിൽ തേക്കുന്നതുകൊണ്ട് മുടിയുടെ ആ സ്കാൽപ്പ് നല്ല ഡ്രൈ ആവാതെ മോയ്സ്ചറൈസായിട്ടിരിക്കും. അപ്പം അതും ഒരു പക്ഷേ ബ്ലഡ് സർക്കുലേഷൻ നല്ലതാകുമ്പോൾ പെട്ടെന്ന് മുടി വളരാൻ ഹെൽപ്പ് ചെയ്യും. അതും ഒരു പക്ഷേ ശരിയായ ഫാക്ടറായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ റോസ്മരി വാട്ടർ ഉണ്ടാക്കിയിട്ട് തണുപ്പിക്കാൻ വെച്ചു. ആ സമയത്തേക്ക് ഞാൻ കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുമ്പോൾ ചിക്കൻ കറിയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഓൾറെഡി മസാല പുരട്ടി വെച്ചിരിക്കുന്ന ഒരു ചിക്കൻ കിട്ടി ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ. അപ്പോൾ അതിന് മറ്റു ചിക്കനേക്കാളും കുറച്ചുകൂടി വില കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ അതാണ് കുറച്ച് ദിവസമായിട്ട് അതാണ് വാങ്ങിക്കുന്നത്. വില കുറവുള്ളതുകൊണ്ട് മാത്രമല്ല അത് നല്ല ടേസ്റ്റുമാണ്. ഇവരെന്ത് പാപ്രിക്കയൊക്കെ ഇട്ട് എന്തൊരു മസാലയാണ് ഇടുന്നത്, അതിൻ്റെ നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റാണ്, എനിക്കിഷ്ടമാണ്. വേണമെങ്കിൽ നമുക്കത് വറുത്തും, ജസ്റ്റ് സമയമൊന്നും ഇല്ലാത്തപ്പോൾ ജസ്റ്റ് അതങ്ങ് ഒന്നും പുരട്ടാതെ ജസ്റ്റ് എടുത്തങ്ങ് വറക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുവാണ്. പിന്നെ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഈ സവോളയെപ്പറ്റി, തക്കാളീനെ പറ്റിയൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ കുറച്ച് നാൾ മുമ്പ് എടുത്ത വീഡിയോ ആണ്, അതുകൊണ്ട് എന്താ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല.
ഇനിയിപ്പോൾ അത്യാവശ്യം സമയം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സബോളയും വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ ഒരു ഷേപ്പിലൊക്കെ അരിയുന്നത് കേട്ടോ. അല്ലാത്തപ്പോഴൊക്കെ ഞാൻ ജസ്റ്റ് എല്ലാം കൂടി ചോപ്പർ എന്നിട്ട് മാനുവലായിട്ടുള്ള ചോപ്പറില്ല, അതിലെല്ലാം കൂടി സബോള എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് എളുപ്പപ്പണിക്ക് ഇങ്ങനെ പെട്ടെന്ന് വലിച്ച് ചോപ്പ് ചെയ്തെടുക്കുക ചെയ്യാറ് കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് ഒത്തിരി സമയമുണ്ട്, അതുകൊണ്ട് എനിക്ക് മുടിയെല്ലാം എണ്ണയൊക്കെ തേച്ചിട്ടിരിക്കുമല്ലോ, അപ്പം കുറച്ച് നേരം ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഷേപ്പിലൊക്കെ ഇരിക്കുന്നത്. പിന്നെന്താ, എനിക്ക് നമ്മൾ നാട്ടിൽ നിന്ന് ഇപ്പോൾ വരുന്നവരാണെങ്കിൽ നിങ്ങൾ അത്യാവശ്യം നല്ലൊരു കത്തി കൊണ്ടുവരുവാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഇവിടെ ഇപ്പം ഫുൾ പീസ് ചിക്കൻ അല്ല ഫുൾ ചിക്കനായിട്ടൊക്കെ വാങ്ങുവാണെങ്കിൽ അത് മുറിക്കാനൊക്കെ അത്യാവശ്യം നല്ലൊരു കത്തി ആവശ്യമാണ്. പിന്നെ മാത്രമല്ല ഇവിടെ പന്നിയുടെയൊക്കെ എല്ലൊക്കെ കിട്ടും, പന്നിയുടെ എല്ലോടു കൂടിയ പീസ് കിട്ടും, പിന്നെ ബീഫ് കിട്ടും, ബീഫിൻ്റെ എല്ലോടു കൂടിയത് നമുക്ക് ഇങ്ങനെ സൂപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടും, സൂപ്പ് വെക്കാനുള്ള ബീഫ്. അതിൽ അത്യാവശ്യം എല്ലാമുണ്ട്, ഞാൻ അത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് അത് അങ്ങനത്തെയൊക്കെ മുറിക്കാനായിട്ട് അത്യാവശ്യം നല്ലൊരു കത്തി കൊണ്ടുവരുവാണെങ്കിൽ, ഒന്നോ രണ്ടോ കത്തി കൊണ്ടുവന്നാലും കുഴപ്പമില്ല, നല്ലതായിരിക്കും നാട്ടിൽ നിന്ന് വരുന്നവർ. ഞാനിപ്പോൾ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ, നമ്മൾ നാട്ടിൽ വെക്കുന്ന രീതിയിൽ തന്നെ എല്ലാം കൂടി തക്കാളിയും സവോളയും വെളുത്തുള്ളിയും ഇഞ്ചി എല്ലാം കൂടി ഒന്നിച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാം കൂടി ഒന്നിച്ചിട്ട് അങ്ങ് വഴറ്റിയിട്ട് പൊടികളെല്ലാം ഇട്ടിട്ട് ഒന്ന് ഗ്രേവി ആയി കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ ഈ ഓൾറെഡി പുരട്ടി വെച്ചിട്ടുള്ള, അതായത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച പീസും കൂടി ഇട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. സാധാരണ ഉണ്ടാക്കുന്ന ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്നത് വെച്ചാൽ എല്ലാ സാധനത്തിനും ഞങ്ങൾ കടുക് പൊട്ടിക്കാറുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ എല്ലാത്തിനും കടുക് പൊട്ടിക്കാറില്ല. ഈ പീസിൽ ഓൾറെഡി ഉപ്പുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ആദ്യം ഇട്ടപ്പോൾ ഉപ്പൊന്നും ഇട്ടില്ല, എല്ലാം കൂടെ അങ്ങോട്ട് പെറുക്കിയിട്ടിട്ട് ജസ്റ്റ് മൂടി വെച്ച് ഇളക്കി കുറച്ച് നേരം കഴിഞ്ഞ് ഒരു പീസിൻ്റെ ശകലം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഉപ്പൊന്നും ഇട്ടിട്ടില്ല എന്ന് മനസ്സിലായി. ഉപ്പുണ്ട് കേട്ടോ, അതായത് നമ്മുടെ ഗ്രേവിയിൽ കൂടെ ഇട്ടപ്പോഴത്തേക്കും അതിൻ്റെ ഉപ്പെല്ലാം പോയിരുന്നു. അപ്പം ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ടായിരുന്നു, എന്തായാലും നല്ല അടിപൊളി കറിയായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ പോയി കുളിച്ചു, കഴിക്കുന്നതിന് മുമ്പ് പോയി കുളിച്ചു, കുളിച്ചിട്ടാണല്ലോ കഴിക്കേണ്ടത്. അപ്പം കുളിച്ച് കഴിഞ്ഞിട്ട് ഷാമ്പു ചെയ്ത് കണ്ടീഷണറും ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മളുണ്ടാക്കി വെച്ച് നമ്മുടെ റോസ്മേരി വാട്ടർ തണുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊരു ചെറിയൊരു കോട്ടനിൽ മുക്കിയിട്ട് പഴയപോലെ തന്നെ ഓരോ സ്കാൽപ്പായിട്ട് എടുത്തിട്ട് തലയിലെ ഓരോ സ്കാൽപ്പിൽ ഇങ്ങനെ റോസ്മേരി വാട്ടർ തേച്ചു. പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, സ്കാൽപ്പ് നല്ല ക്ലീൻ ആയതിനു ശേഷം ഇതുപോലുള്ള പാക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ സ്കാൽപ്പ് നല്ല ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രമേ അപ്ലൈ ആവുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ, അടുത്ത വീഡിയോയിൽ കാണുന്നവർ ബൈ.